പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നാടൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, ചേന മെഴുക്കുപുരട്ടി. നമ്മൾ സാധാരണ ചേന മെഴുക്കുപുരട്ടിയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വൻപയറൊക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മെഴുക്കുപുരട്ടിക്ക്. അത്രയും രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിനും അതുപോലെ തന്നെ കഞ്ഞിക്കൊക്കെ നല്ലൊരു കോംബോ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. ഒരു 5 to 10 മിനിറ്റ്സിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ റെസിപ്പി ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ കുറച്ച് സാധാരണ തോരൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഒരല്പം കൂടി കൂടുതൽ എണ്ണയിൽ കിടന്നിട്ട് മെഴുക്കുപുരട്ടി ഇങ്ങനെ നല്ല മുരിഞ്ഞ് വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വെളുത്തുള്ളിയാണ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി ചേർക്കുന്നത് പറയുമ്പോൾ അത് കുറച്ച് അധികം ചേർക്കുക. ഒരു 8-10 അല്ലിയൊക്കെ ചേർക്കുന്നുണ്ട് ഞാൻ. തോലോടുകൂടി ചതച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ ചേർക്കുമ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നല്ല കൂടുതലായിട്ട് തന്നെ നമ്മുടെ കറിയിലേക്ക് കിട്ടും. അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കൊണ്ടുവരിക. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി തന്നെ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പതുക്കെ സോട്ടാക്കുന്നുണ്ട്. ഒരുപാട് മൂത്തൊന്നും പോകണ്ട. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് സവാള കട്ട് ചെയ്ത് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അതുകൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്യാം. ഉള്ളിപ്പോൾ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കണം. ക്രഷ്ഡ് ചില്ലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. അതൊരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ബ്രാൻഡിൻ്റെ പൊടിയാകുമ്പോൾ ഭയങ്കര എരിവുണ്ടാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. അപ്പോൾ ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ല, ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് വറ്റൽ മുളക്. മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കുക. വൻപയർ കുതിർത്തിയതിന് ശേഷം ഉപ്പിട്ട് സാധാരണ നമ്മൾ തോരനൊക്കെ വേണ്ടി ചെയ്യുമല്ലോ, അതുപോലെ വേവിച്ചെടുത്താൽ മതി. ഒരു 4 വിസിലൊക്കെ കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ. അപ്പം കറക്റ്റ് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ വേവ് കറക്റ്റായിരിക്കും. അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേനയുടെയും പയറിൻ്റെയും ഒരു അളവ് പറയുകയാണെങ്കിൽ, ചേന കട്ട് ചെയ്തതിന് ശേഷം ഒരു 2 കപ്പ് മെഷറിംഗ് കപ്പിൽ ഒരു 2 കപ്പോളം ചേന ഉണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം വൻപയർ കുതിർത്തി വേവിച്ചത്, അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്താൽ മതിയോ. ഇതൊന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പയറും നമ്മളെ ഉള്ളി മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരുന്ന സമയത്ത് ചേന ഉപ്പിട്ട് വേവിച്ച് ഊറ്റിയെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ചേന കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ വേവിക്കുമ്പോൾ ചേർത്താലും മതി, ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിലേക്ക് ഇട്ടിട്ട് 1 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ മതിയാവും കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടാൻ. ഫുൾ ഫ്ലെയിമിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ ഈ ഒരു രീതിയിൽ ഒരുപാട് കുഴഞ്ഞിട്ടുമില്ല, എന്നാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടും. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മുരിയിച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് മുരിയിച്ചെടുക്കാൻ. അപ്പോൾ ആ ഒരു പാകത്തിനെത്തി നല്ലൊരു വിട്ട് വിട്ട് വരുന്ന ഒരു സമയം വരെ കുക്ക് ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റായിട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മെഴുക്കുപുരട്ടി ഉണ്ടാവാനായിട്ട്. അപ്പോൾ കറക്റ്റ് ടേസ്റ്റാണ്. ഉപ്പൊക്കെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്തൊക്കെ സെറ്റാക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്, ഒരു നാടൻ റെസിപ്പി തന്നെയാണ്. വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം.